നമസ്കാരം. ഓരോ സമ്മന്നിന്റെ ഓരോ നേട്ടങ്ങൾക്ക് പിന്നിലും ഏതെങ്കിലും ഒരു നിസ്സഹായന്റെ കണ്ണീരുണ്ടാവും. ഗോകുലം ഗ്രൂപ്പ് ചെയർമാനായ ഗോകുലം ഗോപാലന്റെ ഒരു കൊടും ചതിയാണ് ഇവിടെ തുറന്നു കാണിക്കുന്നത്. ചരിത്രത്തിൽ ഇടം നേടിയിട്ടുള്ള ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ആലപ്പുഴ ജില്ലയിലെ മംഗലം എന്ന ദേശത്തെ ഒരു സമ്പന്ന ഈഴവ പ്രമാണിയായ ആറാട്ടുപുഴ വേലായുധ പണിക്കർ. കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയായി വേലായുധ പണിക്കരെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. ചലച്ചിത്രമാക്കുക എന്ന ഉദ്ദേശത്തോടെ മാവേലിക്കര സ്വദേശിയായ കെ സി തുളസീദാസ് എന്നൊരാൾ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ജീവിതം ആസ്പദമാക്കി ഒരു തിരക്കഥ എഴുതി. ആറാട്ടുപുഴ വേലായുധ പണിക്കൻ പ്രസിഡന്റായ സുരേഷിനോടൊപ്പം തുളസീദാസും ചേർന്ന് ഗോകുലം ഗോപാലന്റെ ഉടമസ്ഥതയിലുള്ള എറണാകുളത്തെ ഗോകുലം പാർക്ക് ഹോട്ടലിൽ വെച്ച് ഈ തിരക്കഥയുടെ പകർപ്പ് ഗോകുലം ഗോപാലന് കൈമാറി. വായിച്ചു നോക്കി അഭിപ്രായം പറയാമെന്ന് പറഞ്ഞ് ഗോകുലം ഗോപാലൻ തുളസീദാസിനെയും സുരേഷിനെയും മടക്കി അയച്ചു. എന്നാൽ പിന്നീട് ഇവരുടെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാനുള്ള മര്യാദ പോലും ഗോകുലം ഗോപാലൻ കാണിച്ചില്ല. ഒടുവിൽ ഏറെ ബുദ്ധിമുട്ടി ഗോകുലം ഗോപാലനെ ബന്ധപ്പെട്ടപ്പോൾ അങ്ങനെ ഒരു തിരക്കഥ തനിക്ക് ആരും തന്നിട്ടില്ല എന്നായിരുന്നു ഗോകുലം ഗോപാലൻ മറുപടി പറഞ്ഞത്. എന്നാൽ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ജീവിതം ആസ്പദമാക്കിയും വിനയനെ സംവിധായകനാക്കിയും ഗോകുലം മൂവീസിന്റെ ബാനറിൽ പുതിയ സിനിമയുടെ പ്രവർത്തനങ്ങൾ അണിയറയിൽ പുരോഗമിക്കുകയാണ്. ആ സിനിമയിൽ ആറാട്ടുപുഴ വേലായുധ പണിക്കരെ യഥാർത്ഥ ജീവിതത്തിൽ അല്ലാത്തതുപോലെയാണ് ചിത്രീകരിക്കുന്നതെന്നും 1800s ചേർത്തലയിൽ ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന നങ്ങേലിയെ നായികയായി എഴുതി ചേർത്തെന്നും ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷൻ ആരോപിക്കുന്നു. ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ കുടുംബം ഇപ്പോഴും ആലപ്പുഴയിലുണ്ട്. ചരിത്രത്തിൽ ഇടം നേടിയ ഒരു ചരിത്രപുരുഷനെ ഇത്രയും വൈകൃതമായി ചിത്രീകരിക്കുന്നതിനെതിരെ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ കുടുംബവും ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷനും ഗോകുലം ഗോപാലനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ ഒരുങ്ങുകയാണ്. ഈ ഗോകുലം ഗോപാലനാണ് വെള്ളാപ്പള്ളി നടേശന്റെ പിടിയിൽ നിന്ന് SNDP യോഗത്തെയും ഈഴവ സമുദായത്തിനെയും രക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. ഇത് കേവലം ഒരു തമാശയായി മാത്രമേ തോന്നുന്നുള്ളൂ. ആ തിരക്കഥ തിരിച്ചു കൊടുക്കാനുള്ള മാന്യതയും മര്യാദയുമെങ്കിലും ഗോകുലം ഗോപാലൻ കാണിക്കണം. അല്ലെങ്കിൽ ഒരുപാട് നാളത്തെ തൻ്റെ പരിശ്രമം വൃഥാവിലാകുന്നത് കണ്ട് നെഞ്ചു പൊട്ടുന്ന ഒരു പാവത്തിൻ്റെ ശാപം തലയ്ക്ക് മീതെ വീഴുമെന്ന് മാത്രമല്ല, പണത്തിനും പ്രശസ്തിക്കും വേണ്ടി ചരിത്രം വളച്ചൊടിച്ച ഈഴവ സമുദായത്തിലെ ചതിയൻ എന്നൊരു ചാപ്പ കൂടി ഗോകുലം ഗോപാലൻ്റെ പുറത്ത് വീഴുമെന്നതിൽ സംശയമില്ല. ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷൻ പ്രസിഡന്റ് സുരേഷിൻ്റെ വാക്കുകളിലേക്ക്. സുരേഷ്, ഞാൻ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷൻ ഇപ്പോഴത്തെ സെക്രട്ടറിയാണ്. 2019 കാലഘട്ടത്തിൽ കെ സി തുളസീദാസ് എന്ന് പറയുന്ന മാവേലിക്കരയുള്ള ദേവമായിട്ട് എൻ്റെ കെയറോപ്പിലാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ഒരു തിരക്കഥ രചിച്ച് അദ്ദേഹത്തെ കൂട്ടി ഞാൻ ശ്രീ ഗോകുലം ഗോപാലൻ്റെ അദ്ദേഹത്തിൻ്റെ എറണാകുളത്തുള്ള ഗോകുലം പാർക്ക് ഹോട്ടലിൽ വെച്ച് അദ്ദേഹത്തിന് കൈമാറി. അന്നേരം അദ്ദേഹം വേറൊരു തിരക്കഥ വായിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞങ്ങൾ അദ്ദേഹത്തെ ഞങ്ങളോട് പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങളെ ഇത് നോക്കാം, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. കാരണം കൊള്ളാമെങ്കിലാണെങ്കിൽ നമുക്കത് പറ്റി ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിന് ഞങ്ങൾക്ക് നമ്പര് അദ്ദേഹത്തിന് ഫോൺ നമ്പർ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഞങ്ങൾക്ക് തരികയും ഞങ്ങളൊരു 5-6 മാസം കഴിയുമ്പോൾ ഞാനല്ല വിളിക്കുന്ന തുളസീദാസാണ് തിരക്കഥ എഴുതിയ തുളസീദാസാണ് അദ്ദേഹത്തെ വിളിച്ചത്. വിളിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ് തുളസി നല്ല തിരക്കഥയാണ്, പിന്നെ അതിനാണ് സാമ്പത്തികമായ നല്ല ഇത് ആകും, അതുകൊണ്ട് നമുക്ക് ശകലം താമസമൊക്കെ വേണ്ടി വരും, നിങ്ങളേക്കായിരിക്കും കുഴപ്പമില്ലാത്ത ഇതാണ് നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ടും ഇതിനെപ്പറ്റി അതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങളിങ്ങനെ ഇപ്പം ഗോകുലം മൂവീസും പിന്നെ ബിനയനും ആയിട്ട് ഒരു സിനിമ ചെയ്യുന്നതെന്ന് ഞങ്ങളറിയുന്നത്. ഈ പത്രവാർത്തകൾക്ക് ഞങ്ങൾ അറിയുന്നു, അല്ലാതെ തന്നെ ഞങ്ങൾ കാര്യങ്ങളിങ്ങനെ അറിഞ്ഞാൽ. അന്നേരം ഞങ്ങൾ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് ശ്രീ ഗോകുലം ഫോൺ എടുക്കുന്നില്ല. അതിന് പല പ്രാവശ്യം വിളിച്ചിട്ട് അദ്ദേഹം ഫോൺ എടുക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ പ്രവീൺ എന്ന അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിനെ തുളസീദാസ് വിളിച്ചു. തുളസീദാസ് വിളിച്ചപ്പോൾ പറഞ്ഞത് അച്ഛൻ്റെ എല്ലാവരും ഇത് അത് എൻ്റെ കിട്ടിയിട്ടില്ല, അത് നിങ്ങൾ അച്ഛനെ വിളിച്ച് നോക്കാം. നമ്മൾ ഇങ്ങനെ വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്ന് പറഞ്ഞു. അച്ഛൻ എന്തെങ്കിലും അതുപോലെ തിരക്കുള്ള ചടങ്ങിലായിരിക്കും, അതുകൊണ്ടായിരിക്കും എടുക്കാത്തതെന്ന് പറഞ്ഞു. വീണ്ടും ഞങ്ങൾ വിളിച്ചിട്ട് അദ്ദേഹം ഫോൺ എടുക്കാതെ വന്നു തുടർന്ന് പിന്നെ തുളസീദാസിൻ്റെ മകൻ ഇനി പ്രവീണിനെ വിളിച്ച് പ്രവീണിനെ വിളിച്ചപ്പോൾ അദ്ദേഹത്തിനോട് കാര്യങ്ങൾ പറഞ്ഞു ഇതുവരെ ഞങ്ങൾക്ക് ഇത് കിട്ടിയിട്ടില്ല, അത് തിരിച്ചു തരണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞങ്ങൾ നിയമ നടപടികൾക്ക് പോകും, ഞങ്ങളുടെ ഇത് സിനിമ ഈ തിരക്കഥ തരാത്തതുകൊണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം September 21 വിളിച്ചപ്പോൾ 2020 September 21 വിളിക്കുമ്പോൾ ശ്രീ ഗോകുലം ഗോപാലൻ എടുത്ത് തുളസീദാസ് വിളിച്ചപ്പോൾ എടുത്ത് സംസാരിച്ചു. സംസാരിച്ചിട്ട് പറയുന്നത് നിങ്ങളങ്ങനെ ഒരു തിരക്കഥ കൊണ്ട് തന്നിട്ടില്ല നമ്മളോട് പറയുന്നു, അതെന്തൊരു നീതിപൂർവമായ കാര്യമാണ്, അനീതിയല്ലേ അദ്ദേഹം കാണിക്കുന്നത്, അദ്ദേഹം ഈ പാവപ്പെട്ട ആൾക്കാർ കൊണ്ട് കൊടുത്ത് സാധനം എടുത്തിട്ട് തന്നിട്ടില്ലെന്ന് പറയുന്നത് അതൊരു മോശമായ ഒരു കാര്യമല്ലേ,
പിന്നെ ഇവർ ചെയ്യുന്ന സിനിമയെ പറ്റി പറയുമ്പോൾ ഇവർ ആറാട്ടുപുഴവനെ വലിയ പുകഴ്ത്തി കാണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. പക്ഷേ അത് യാതൊരു യാഥാർത്ഥ്യമില്ലാത്ത കഥയാണ് അവർ കൊണ്ടുവന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ വേഷം പോലും വേലായുധ പണിക്കരുടെ വേഷത്തിനോട് യാതൊരു സാദൃശ്യമില്ലാത്ത വേഷങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രത്തിൽ തന്നെ ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഛായാചിത്രം. അതിനകത്ത് ഒന്നും അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഒരിടത്തും അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൽ പിന്നെ ക്ലീൻ ഷേവ് ചെയ്ത ചിത്രങ്ങളാണ് ഉള്ളത്. അതിനും അദ്ദേഹത്തിന് കുടുമി ധരിച്ച പോലും പ്രത്യേക രീതിയിലുള്ള കുടുമിയാണ്. അന്നത്തെ കാലത്ത് സവർണർക്ക് മാത്രമേ ഉള്ളൂ ആ കുടുമി അങ്ങനെ ധരിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ആ കുടുമി ധരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് വൈക്കം ക്ഷേത്രത്തിൽ കയറി ക്ഷേത്രപ്രതിഷ്ഠ പഠിക്കാനും ഒക്കെ പറ്റിയത്. അന്നേരം ഇവർ അതൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് വേലായുധ പണിക്കരെ വേറെ രീതിയിൽ ചിത്രീകരിക്കുകയാണ്. മുടിയും താടിയും ഒക്കെ വെച്ച് വേറെ രീതിയിലുള്ള ഇത്. അന്നേരം ആറാട്ടുപുഴ വേലായുധ പണിക്കരോട് ഒരു നീതിപൂർവമായ കാര്യമല്ല അവർ കാണിക്കുന്നത്. അതിലും അപ്പുറമായിട്ട് കാണുന്ന നങ്ങേലി എന്ന് പറയുന്ന ഒരു നങ്ങേലിനെയാണ് നായികയായിട്ട് കാണിക്കുന്നത്. അതൊക്കെ എത്ര ചരിത്രപരമായ തെറ്റാണ് കാണിക്കുന്നത്. നങ്ങേലിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് തന്നെ 1800-1803 കാലഘട്ടങ്ങളിലാണെന്നാണ് പറയപ്പെടുന്നത്. പറയപ്പെടുന്നത് മാത്രമല്ല അതിന് വ്യക്തമായ തെളിവൊന്നുമില്ല. നങ്ങേലി ഈ ജീവിച്ചിരുന്നതായിട്ട് ഉള്ള തെളിവ് പോലുമില്ല. ആറാട്ടുപുഴ വേലായുധ പണിക്കർ ജീവിച്ചിരുന്നതായിട്ട് വ്യക്തമായ തെളിവുകളും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും എല്ലാം ഇവിടെ ജീവിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ക്ഷേത്രം, അദ്ദേഹം പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം, അദ്ദേഹത്തിൻ്റെ ജനിച്ച വീട് എല്ലാം ഇപ്പോഴും ഉണ്ട്. അന്നേരം ഇവർ ആറാട്ടുപുഴ വേലായുധ പണിക്കരെ നല്ല രീതിയിൽ ചിത്രീകരിക്കാനല്ല ഇവർ ഈ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഇഴവ സമുദായത്തോട് കാണിക്കുന്ന ഒരു അനീതിയായിട്ടാണ് ഇത് തോന്നുന്നത്. ഈ രീതിയിൽ ഉള്ള ഒരു വൃത്തികെട്ട ഒരു ഇതായ രീതിയിലായിട്ടാണ് നമുക്ക് ഞങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ നടന്നതിനകത്ത് ഞങ്ങൾക്ക് അങ്ങനെയാണ് അനുമാനിക്കാൻ പറ്റുന്നത്. അവർ ഒരിക്കലും വേലായുധ പണിക്കരോട് നീതി പുലർത്തുന്നുണ്ടെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു രീതിയിലൊന്നും അവർ ചിത്രീക എന്ത് പറഞ്ഞാലും ഞങ്ങൾ ആദ്യമേ പിന്നെ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ബന്ധുജനങ്ങൾ അവർക്കൊരു നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് അടുത്ത നിയമ നടപടികൾക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷനും അതുപോലെ തന്നെ ബന്ധുജനങ്ങളും അതിന് ശക്തമായ നടപടിയായിട്ട് വരും. അതിനകത്ത് സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. ഈ എൻ്റെ ബാധ്യതയും കൂടെ കൂടിയാണ് ഈ അദ്ദേഹത്തിനോട് ഈ തുളസീദാസിനോട് തിരക്കഥ തിരിച്ച് മേടിച്ച് കൊടുക്കേണ്ടത് എൻ്റെ കൂടെ ഒരു അവകാശമാണ്. കാര്യം ഞാനാണ് അദ്ദേഹത്തിന് ഇടപെട്ടിട്ടാണ് ഈ ഗോകുലത്തിൻ്റെ കൊണ്ട് കൊടുത്തത്. അത് തിരിച്ച് മേടിച്ച് കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തും.